നമസ്കാരം. സാരഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാലോ, നല്ലൊരു ഗസ്റ്റും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ അതിഥീനെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഫെമിലിയർ ആയിരിക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് യു എയിലുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. നല്ലൊരു ഫാഷൻ ഡിസൈനർ ആണ്, അതുപോലെ നല്ലൊരു ആർട്ടിസ്റ്റാണ്, മൾട്ടി ടാലൻ്റഡ് ആണ്. ആക്ച്വലി ഒരുപാട് കാര്യങ്ങളുണ്ട് ആളെക്കുറിച്ച് ചോദിച്ച് പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ കൂടുതലായിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഫാമിലി മെമ്പറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെൽക്കം ചെയ്യാം ഇന്നത്തെ നമ്മുടെ അതിഥി സുരയ്യ ഷാഫി. അപ്പോ ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫേസ് നമ്മുടെ എൻ ടി വി ചാനലിൽ മാത്രമായിരിക്കില്ല, യു എയിലുള്ള ഒരുപാട് പേർക്ക് പരിചയമുള്ള ഫേസ് ആണ്. കുറച്ച് പേർക്ക് പരിചയമുണ്ട്, അല്ല സ്റ്റുഡൻസ് ആയിരിക്കും കണ്ടോണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് തന്നെയായിരിക്കും, കുറെ പേരുണ്ടാവും. അതെ, പിന്നെ എൻ ടി വിയിൽ വരുന്നെന്ന് പറയുമ്പോ വീട്ടിലേക്ക് വിളിക്കുന്ന ഒരു ഫീലിലാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. വീട്ടിൽ ചെന്ന് പലഹാരങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങള് നമ്മൾ നേരത്തെ തന്നെ പല ഷോ ആയിട്ട് ഇവിടെ എൻ ടി വിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊറേ കാര്യങ്ങൾ ലേഡീസിന് വേണ്ടുന്ന കൊറേ ഐറ്റം നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് വെറൈറ്റി ആണ് നമ്മളിപ്പോ കാണുന്ന സംഭവങ്ങളെല്ലാം, നമ്മൾ എന്തൊക്കെയാന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എംബ്രോയിഡറി അതുപോലെ പ്രിന്റിംഗ് സംഭവങ്ങളൊക്കെയാണ്. അതെ അതെ, ടെക്സ്റ്റൈൽ പ്രിന്റ് എന്ന് പറയും. അപ്പം ഈ ടെക്സ്റ്റൈൽ പ്രിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് ബ്രഷ് വെച്ച് നമ്മൾ ഫാബ്രിക് പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് പകരം വന്നിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഒത്തിരി മെഷീൻ വേണമോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ആണോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ഫുൾ സാരി അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും എന്താ പറയാ, ലാഭമാണ്, എഫേർട്ട് ഇല്ല, അധികം എക്സ്പെൻസ് ഇല്ല, എന്നാ അടിപൊളിയാണ് കാണാനായിട്ട്, സൂപ്പർ ആണ്. ഞാൻ ആക്ച്വലി ഇത്തവണ ക്ലോത്തിലുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്താന്ന് മനസ്സിലാവില്ല. ആക്ച്വലി ഇത് പ്രിന്റ് ചെയ്തിട്ടില്ല പറയുന്നത്. അപ്പോ എങ്ങനെയാണെന്നൊന്ന് പറയൂ, ഈ ഡിസൈനും കാര്യങ്ങളും. ഇത് ഡിസൈൻ എല്ലാം ഒരു ബ്ലോക്ക് പ്രിന്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രിന്റ് നമുക്ക് ഇഷ്ടമുള്ള പ്രിന്റ് കൊടുത്തിട്ട്, ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മ്യൂറൽ പെയിന്റ് പോലെ ഒരെണ്ണം ഈസി ആയിട്ട് ചെയ്തെടുക്കണം, അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും, ഓർഡർ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഇതിലുണ്ട്. അതുപോലെ ഈ പെയിന്റിങ്സ് ആണെങ്കിലും ഒരു 5 ഇയറൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഈ ഇങ്ക് കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ 5-6 വർഷം അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതെ, നമുക്ക് ഒത്തിരി വർഷം ഇതിരിക്കും. അതുപോലെ വാഷബിൾ ആണ് എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. പിന്നെ ഉള്ളത് ബെഡ്ഷീറ്റ് പോലെ, ഇപ്പൊ പ്ലെയിൻ ഷീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം, എത്ര വാഷ് ചെയ്താലും പോവില്ല. അപ്പൊ അത് നല്ലൊരു കാര്യമാണല്ലേ, നമുക്ക് നമ്മുടെ തന്നെ അതും ഒരു സാരി ഒക്കെ അത്രയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, നമുക്കത് വിഷു ഓണം പോലെയൊക്കെ വരുമ്പോൾ ഉള്ള കേരള സാരീസ്, കേരള ചുരിദാർ ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. എപ്പോഴും നമുക്ക് എവർ ഗ്രീൻ ആണ് അത്. ഒരിക്കലും നമുക്ക് വിഷു ഓണം പോലുള്ള ആ ഒരു ഓരോ സെലിബ്രിറ്റി ടൈമില് നമുക്ക് സെലിബ്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ കേരള സാരി അല്ലെങ്കിൽ ചുരിദാർ വേണം എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് പുതിയ പാറ്റേണിൽ ഡിസൈൻ നമ്മൾ തന്നെ ഓൺ ക്രിയേഷൻ ആണ്, നമ്മൾ തന്നെ ചെയ്തിടുന്നു എന്ന് പറയുമ്പോൾ മനസ്സ്. അതെ, അത് നമുക്ക് തന്നെ ഇടുമ്പോ ഓക്കെ ഞാൻ ചെയ്ത വർക്കാണെന്ന് പറഞ്ഞിട്ട് സുഖം വേറെയാണ് കേട്ടോ. അതാണ്. അപ്പോ ഇതൊക്കെ ബ്ലാക്കിൽ വരുന്നത് അല്ലേ? ബ്ലാക്കിൽ, ഇത് ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് വെച്ചു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ പറയാ, അട്രാക്റ്റീവ് ആണല്ലോ. ഇത് തന്നെ നോക്കിയെടുത്തു. ഇത് നമ്മളിപ്പോ ഈ നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈ തന്നെ ഹോം ഡെക്കോർ ആയിട്ട് നമ്മളത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പ്രിന്റിംഗ് തന്നെയാണ് സംഭവം. അതെ, സെയിം സാധനം തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് ചെയ്തതാണോ എന്താന്നുള്ള ഡൗട്ട് എല്ലാവർക്കും വരും വാളിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ. പക്ഷേ നല്ല രസം, പക്ഷെ ഇതിന്റെ പ്രൊജക്ഷൻ പോലെ തോന്നുന്നു. അതിൽ അങ്ങനെ ഒരു പെയിന്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ആദ്യം കാണിച്ചത് ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരുന്നു. നമ്മളിപ്പോ ഇപ്പൊ അതില് നമ്മള് അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ തന്നെ ഈ ഒരു ഡിസൈൻ സെയിം ഡിസൈൻ ആണ്. ഇപ്പൊ ഇത് ശരിക്കും ഇതില് നല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് കാണുമ്പോ കുറച്ച് ഋത്ത് പറഞ്ഞത് ശരിയാണ്, പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെയിന്റ് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരാൻ വേണ്ടി. ക്ലോത്ത് ആണ് അതിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കൊള്ളാല്ലേ, നല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോത്തിൽ ചെയ്യുന്ന പെയിന്റിംഗ് ആണ്. ടെക്സ്റ്റൈൽ പ്രിന്റ് എന്ന പേര് തന്നെ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ടെക്സ്റ്റൈൽസിൽ മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ശരി ശരി, ഓക്കെ. അപ്പൊ അതുപോലെ
ഇത് നമുക്കിപ്പോ ഔട്ട്ലൈൻ മാത്രം മതി, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മതി. നമുക്കിപ്പോ ഒത്തിരി ഒരു ഗോഡിയായിട്ടൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുണ്ട്. അതുപോലെ ഫില്ല് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോ അതേ ഡിസൈൻ തന്നെ ഫില്ല് ചെയ്ത് ഡബിൾ കളറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഡബിളും അല്ലാതെ ട്രിപ്പിളാണ്. അതായത് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ, പിന്നെ ലീവ്സിന് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സിന് നമ്മൾ യെല്ലോയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ട്രിപ്പിൾ കളറിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി എങ്ങനെയാണോ അല്ലേ വേണ്ടത്, നമ്മുടെ ഐഡിയ വേണ്ടുന്ന പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന് ഇത് ആക്ച്വലി ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷെ ഇതിന് ഒരു ദിവസത്തെ ക്ലാസ് മതി. അതാ, ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഇത് ഫുൾ പഠിക്കാൻ പറ്റും നമുക്ക് കേട്ടോ. കാരണം സംഭവം സിമ്പിൾ ആണ്, പിന്നെ നമ്മുടെ ഐഡിയ, നമ്മുടെ ഡിസൈൻ, നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് അല്ല അതന്നെ ഇത് യൂസ് ചെയ്ത് ചെയ്യാം. ബെഡ്ഷീറ്റ് ഒക്കെ നമുക്കൊരു ഒരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് വിരിക്കണം എന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാന് നമ്മൾ അതിലേക്ക് ഇതുപോലെ നമ്മളുടെ ഓൺ ക്രിയേഷനിലുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ പില്ലോ കവർ ഒരു ബെഡ്ഷീറ്റിന്റെ സെറ്റ് ആണ്. അപ്പൊ ബെഡ്ഷീറ്റിൽ നമ്മൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെയായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പില്ലോയിലൊക്കെ നമ്മൾ ആ സെന്റർ ബേസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ മാത്രം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇത് ആക്ച്വലി ഇത്ര പ്രാവശ്യം പുതിയതാണ് നമുക്ക്, ഒത്തിരി കഴുകിയതാണ്, ഒത്തിരി വാഷിംഗ് കഴിഞ്ഞതാണ് ഇത്. എന്നിട്ടും ഒരു ഒട്ടും കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ലാസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ വൺ ഡേ ക്ലാസ് മതി, അതുപോലെ ഒട്ടും എക്സ്പെൻസീവ് അല്ല. അത്രയും അറിയുമ്പോഴേക്കും നമുക്ക് അല്ലേ, അതെ അതെ, നമുക്കിത് ഒരു വൺ ഡേ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്ത് പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കളറ്, ഇങ്ക് എന്നാണ് പറയുന്നത്, അപ്പൊ അത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ വരുന്നത്, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വാങ്ങുന്നതാണ് കുറച്ചും കൂടി ലാഭം. നമ്മൾ അതിപ്പോ ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. സ്റ്റുഡൻസിനെ തന്നെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ കുറെ നല്ല എക്സ്പെൻസീവ് ആണ് ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുമ്പോ. പക്ഷെ നമ്മൾ ഡിസൈൻ പറഞ്ഞ് അവര് മറ്റുള്ള ആൾക്കാര് അത് ഇതെല്ലാം ഈ പ്രിന്റിംഗ് യൂണിറ്റിലാണ് ചെയ്യുന്നത്, അപ്പൊ അവര് തന്നെ നമുക്ക് ചെയ്തു തരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എംബ്രോയിഡറി മുത്തുകൾ വെച്ചിട്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ശരിക്കും നമുക്ക് കോൺട്രാസ്റ്റ് കളർ വരുമ്പോ തന്നെ, ബാക്ക്ഗ്രൗണ്ട് ഇതായിട്ട് വരുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാം ക്ലോത്തില് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അതില് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഇപ്പൊ ആർട്ട് ക്രാഫ്റ്റ് അല്ലെങ്കിൽ പെയിന്റിങ്, ആർട്ടും ക്രാഫ്റ്റും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് പക്ഷെ എംബ്രോയിഡറി അറിയായിരിക്കും. കുറെ മിക്ക ലേഡീസിനും ഹാൻഡ് എംബ്രോയിഡറി ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എംബ്രോയിഡറി ചെയ്താലും നമുക്ക് ഇതിന് ഹോം ഡെക്കറായിട്ട് ഇത് ഫിക്സ് ചെയ്യാം വാളിലൊക്കെ. അതിനാണ് ഞാൻ അങ്ങനെ ഫ്രെയിം ചെയ്തത് കാണിക്കുന്നത്. എംബ്രോയിഡറി ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം എംബ്രോയിഡറിയിൽ പെട്ടതാണ്. അപ്പൊ എംബ്രോയിഡറി ചെയ്താലും നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സീനറീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും എംബ്രോയിഡറി ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാം. ആണല്ലേ, ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ലേ. അതെ, അപ്പൊ നമുക്കത് ഇങ്ങനെ ഇപ്പൊ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം, ഗ്രീൻ തന്നെ ഒരു നാലെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രെയിം. അപ്പൊ ആ നാലും ഒരു ഓളിൽ വെക്കാം നമുക്ക്. അതെ, ശരിയാ ശരിയാ. ഇപ്പൊ സ്റ്റെയർ കയറി പോകുന്ന സ്ഥലം, അതെ, അങ്ങനെ വെക്കാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂന്നും നാലും എണ്ണം ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. സ്റ്റെപ്പിന്റെ ഷേപ്പിൽ തന്നെ നമ്മളിങ്ങനെ വെക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരേ ഫ്രെയിമിൽ അല്ലേ, ഒരുപോലെയുള്ള ഫ്രെയിമിംഗ് ആണെങ്കിൽ അത് കുറച്ചും കൂടി വലുതും ചെറുതും ആയിട്ട് ചെയ്താലൊക്കെ നല്ലതായിരിക്കും, ചെയ്യാൻ പറ്റും. എന്തായാലും കൊള്ളാം, നല്ല രസം. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുള്ള വോളിൽ. അതെ അതെ, എപ്പോഴും. അപ്പൊ ഇപ്പൊ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഇപ്പൊ എന്റെ ഫ്ളാറ്റിലൊക്കെ വരുമ്പോ പറയും, ഇത് ഒരു പുതിയ ഒരു അറിവാണ്, നമ്മളെല്ലാരും ഇത് പഠിക്കുമ്പോ എംബ്രോയിഡറി ഡ്രസ്സിൽ ചെയ്യും, അല്ലെങ്കിൽ പെയിന്റിങ്, ഇപ്പൊ ടെക്സ്റ്റൈൽ പ്രിന്റ് എന്ന പേരിൽ നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷെ ഇതൊന്നും നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാമെന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയും. കണ്ടിട്ടില്ല കേട്ടോ ഇത്. പക്ഷെ ഇത് തന്നെ നമുക്ക് തോന്നി അങ്ങനെ ചെയ്യുന്നതാണ് അല്ലേ. ആ അതെ അതെ, നമ്മുടെ ഐഡിയയിൽ വിരിയുന്ന, നമ്മുടെ ഐഡിയയിൽ വരുന്നതാണ്. ഇപ്പൊ ഇതാണെങ്കിൽ ഇപ്പൊ റിത്തു കാണിക്കുന്നതാണെങ്കിൽ അത് കൈ കൊണ്ട് നമ്മുടെ ഫാബ്രിക് പെയിന്റ് സാധാരണ ആൾക്കാർ എപ്പോഴും ചെയ്യുന്നത്.
അപ്പൊ അതാണ് അതില് ചെറുതായിട്ട് ബീഡ്സ് വെച്ച് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ ബ്യൂട്ടി കൂടാൻ വേണ്ടിട്ട്. ശരിക്കും നല്ല ഭംഗിയുണ്ട്, പക്ഷെ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ആ ചെയ്തിട്ടുള്ള നല്ലൊരു ഗ്ലിറ്ററിങ്. അപ്പൊ നമുക്ക് ഈ എംബ്രോയിഡറിയുടെ ക്ലാസ്സസും അല്ലെങ്കിൽ ഈ ഫാബ്രിക് പെയിന്റിന്റെ അതിന്റെ എല്ലാത്തിന്റെയും ക്ലാസ് മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കേ, അപ്പൊ എങ്ങനെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതനുസരിച്ച് എടുത്തു കൊടുക്കും. അതെ, പിന്നെ നമ്മുടെ ക്ലാസ്സില് ഋതുവിനും അറിയാം, ഇവിടെ നമ്മൾ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ സാധനത്തിലും ഒരു ക്ലാരിറ്റി, അതിന്റെ ഒരു ബ്യൂട്ടിയിൽ ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കും ഒരുപാട് കാര്യങ്ങൾ. അതൊരു സ്റ്റുഡൻറ്റ് ഒരു ബിഗിനറാണ് ചെയ്യുന്നതെങ്കിലും അത്രയും കൃത്യമായിട്ട് പഠനം നടന്നാലേ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന വലിയൊരു കാര്യമാണ് ഇതിന്റെ ഒരു ഫിനിഷിങ്. അതെ, ശരിക്കും അത്രയും ഡെപ്ത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കൊണ്ടും കൂടിയാണ് കേട്ടോ ഇത്രയും സ്റ്റുഡൻസ് ഉള്ളത്. ഇത് ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ പെയിന്റ് ചെയ്തിട്ട് അതിന്റെ ബോർഡറിലെ ത്രെഡും കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അത് ഒരു ഫ്യൂഷൻ വർക്കാണ്. അതായത് കൈകൊണ്ട് ബ്രഷ് വെച്ച്, നമ്മുടെ സാധാരണ ഫാബ്രിക് പെയിന്റ് അത് വെച്ച് പെയിന്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ എൻഡ് എല്ലാം ഫിനിഷ് ചെയ്യുന്നത് ത്രെഡ് വെച്ചിട്ടാണ്. അപ്പൊ അതൊരു ഫ്യൂഷൻ വർക്കായി, രണ്ട് വർക്കുകൾ മിക്സ് ചെയ്തുകൊണ്ട് വരുന്നത്. അതെ, ഇങ്ങനെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും രണ്ടും കൂടെ അല്ല, അതിന്റെ എഡ്ജില് ത്രെഡ് വരുമ്പോൾ അട്രാക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാലോ എന്ന് ഇപ്പോഴായിരിക്കും ആലോചിക്കുന്നത് ചിലപ്പോൾ പ്രേക്ഷകർ. അപ്പൊ അങ്ങനൊരു പ്രത്യേകത. ഇനി മറ്റൊരു സംഭവം കാണിച്ചരാം. ഓക്കെ, ഇത് റിബൺ ആണ് അല്ലേ? അതെ, റിബൺ. റിബൺ എന്ന് പറഞ്ഞാൽ ഒട്ടും തീരെ കോസ്റ്റ് ഇല്ലാത്ത ഒരു സാധനമാണ്. അതായത് നമുക്കൊരു റോളായിട്ട് വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്നത്. അപ്പൊ അത് കുറച്ച് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സാധാരണ നീഡിൽ മതി, സാധാരണ തുണി മതി, ഒന്നും പ്രത്യേകതയില്ല. എന്നാലും ആൾക്കാരെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഈ റിബണൊക്കെ തുണിയിൽ കൂടി കടന്നു വരുമോ എന്നുള്ളതാണ്. പക്ഷെ വരും, നന്നായിട്ട് വരും സാധാരണ നീഡില്. പക്ഷെ നമ്മൾ ആ റിബൺ കോർക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ടെക്നിക് ഉണ്ട്. അത് അല്ലാതെ സാധനങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. ഇത് നമ്മൾ ആ റിബൺ വെച്ച് ചെയ്തിട്ട് ചെറുതായിട്ട് ഫാബ്രിക് പെയിന്റ് കൊടുത്ത് അതിന് കളർ കൊടുത്തിരിക്കുകയാണ് വൈറ്റിൽ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു കുറച്ചൊന്ന് ക്ലാസ് പോലെ അല്ലെങ്കിൽ ഒരു പഠനം അറിവുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് പ്ലെയിൻ കളേഴ്സ് കിട്ടുന്നതിന് ജസ്റ്റ് ഒന്ന്, അതെ അതെ, അത് ഫാബ്രിക് പെയിന്റ് ആണ് താനും. ഓക്കെ, അപ്പൊ ഇതില് മൊത്തമായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഹോം ഡെക്കോർ വാങ്ങി അങ്ങനെയൊന്നും വെക്കണ്ട. ഇങ്ങനെയൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഈ എല്ലാ സാധനങ്ങളും ഫ്രെയിം ചെയ്ത് നമുക്ക് വെക്കാം. അല്ലാതെ എംബ്രോയിഡറി ആണെങ്കിൽ ഉടുപ്പിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്റ് ആണെങ്കിൽ ഡ്രസ്സിൽ ചെയ്യുക, അങ്ങനെ അല്ല. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരുപാട് വർക്ക്സ് ആക്ച്വലി ഉണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്. അതൊക്കെ കുറേ ഒക്കെ വലിയ സംഭവങ്ങളായതുകൊണ്ടും ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ, മൾട്ടി ടാലന്റഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാക്കി വിശേഷങ്ങൾ നമ്മൾ എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ എന്തായാലും ഇത്തരം ഒരു ദിവസം കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ? നമ്മളൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും പ്രേക്ഷകർക്ക്. അപ്പോൾ ഇത്ര ഒരുപാട് സന്തോഷം ഇന്ന് ജോയിൻ ചെയ്തതിന്. താങ്ക് യു റിതു, വീണ്ടും നമ്മളെ എൻ ടി വിയിലേക്ക് വിളിക്കുന്നത്. എൻ ടി വിയുടെ ഒരു കാര്യം ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ യു എ ഇയിലെ ഒത്തിരി വീട്ടമ്മമാർക്ക് തന്നെ പറയാം, വീട്ടമ്മമാർ അവർ അവരുടെ ഈ ടാലൻസ് എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട്. അവർക്കായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ എൻ ടി വിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. എൻ ടി വി മാത്രമാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അവർക്കൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് ഉണ്ട് എൻ ടി വിക്കും അതിലുള്ള എല്ലാ ആൾക്കാർക്കും. സന്തോഷം. അപ്പൊ എന്തായാലും ഇത്ര ഒരുപാട് സന്തോഷം ഇതുപോലെ തിരക്കൊക്കെ അതിന്റെ ഇടയിൽ വന്നതിന്. എന്തായാലും നമുക്ക് പുതിയൊരു അതിഥിയായിട്ട് വീണ്ടും കാണാം സാരഥിയിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.